മീനാക്ഷി, ഫൈനാൻസുകളിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞിരുന്നു. ആ മിസ്സസ് രാമകൃഷ്ണ ഒന്ന് പിക്ക് ചെയ്തത്. ഫൈനാൻസ് ഹാളിലല്ലേ? അതെ. അവനോട് ചോദിച്ചോ, അവൻ സമ്മതിച്ചോ, എനിക്കത് അറിയണം. ചേട്ടച്ചനോട് ചോദിച്ചാൽ സമ്മതിക്കില്ല, അതുകൊണ്ട് ചോദിച്ചില്ല. സൗന്ദര്യത്തിന്റെ മായികഭാവം കൊണ്ട് കണ്ണം ജപിക്കുന്ന ഒരു സായാഹ്നം. മിസ് കൊച്ചിൻ കോമ്പറ്റീഷൻ. എത്ര? ഈ സൗന്ദര്യ മത്സരം നിങ്ങൾക്കായി കാഴ്ചവെക്കുന്ന പ്രായോജകർ എക്സ്പോസും ജലിത പബ്ലിസിറ്റി. ഈ നേരത്തെ എൻകറേജ് ചെയ്യുന്നതിന് പകരം പ്ലീസ്. പബ്ലിക്കിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നൊന്നും അവൻ സഹിക്കത്തില്ല. കം ഓൺ, കം വിത്ത് മീ, നമുക്ക് പോവാം. ഡോക്ടർ അങ്കിൾ, ഈ 11th ടവറിൽ എങ്ങനെ വന്ന് ഇന്റർഫിയർ ചെയ്യുന്നത് ശരിയല്ല. മീനാക്ഷി ഞങ്ങളുടെ ക്ലബിന്റെ അഭിമാനമാ. ഈ വർഷത്തെ മിസ് കൊച്ചി കുമാരി മീനാക്ഷി. ക്ലബിലുള്ള പലർക്കും എന്നോടിനെ അസൂയായിരിക്കും. ക്രൗൺ കിട്ടിയത് മീനാക്ഷിക്കല്ലേ, അതിന് നിന്നോട് എന്തിനാ അസൂയ? മീനു എന്റെ അല്ലേ, എന്റെ മോളാന്നാ പലരും പറയുന്നേ. വേഷം കെട്ടി പ്രദർശിപ്പിക്കാനേ ഇങ്ങേർക്കിങ്ങേരുടെ പെണ്ണും പിള്ളേ അവരുടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെ ഇറക്കിയാ മതി. പെമ്പറ് നോക്കി പറയുന്ന കേട്ടിട്ടുണ്ട്, എന്റെ മീനാക്ഷി എടുത്തിട്ട് അമ്മ നാടിയാലുണ്ടല്ലോ, ചേട്ടാണെന്ന് ഞാൻ നോക്കത്തില്ല. വീട്ടിൽ കയറിയൊന്ന് ഇൻസൾട്ട് ചെയ്യുന്ന മര്യാദയല്ല, പറഞ്ഞേക്കാം. നിമ്മി, നീ അകത്ത് പോ. ഇതെന്റെ വീടാ, ഞാൻ ഇവിടെ നിൽക്കും. മീനാക്ഷിയെ നിങ്ങൾ നശിപ്പിക്കരുത്. യു ജസ്റ്റ് മൈൻഡ് യുവർ വേർഡ്സ്. നിമ്മി, നിങ്ങൾ അതൊക്കെ ചെയ്യും, നിങ്ങളുടെ സംസ്കാരം അതാ. അവളെ 10-16 വർഷമായിട്ട് ഞാൻ വളർത്തിക്കൊണ്ടിരുന്ന അങ്ങനല്ല, അതൊരു കടുകട. അവള് മാറിയാൽ, അവള് മാറില്ല, മാറ്റി ഞാൻ സഹിക്കില്ല. നീ നിമ്മിയെ മാത്രം കുറ്റപ്പെടുത്തരുത്, അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യം തന്നെ ഇല്ല. ഞാൻ മീനാക്ഷി കൊച്ചു കുഞ്ഞൊന്നുമല്ലോ, സിറ്റി ഹോസ്റ്റലും കോളേജും ഒക്കെ അവളെ ഇൻഫ്ലുവൻസ് ചെയ്യും, അതിന്റേതായ ചേഞ്ച് അവൾക്കുണ്ട്. അവളെ എനിക്കറിയാം, എന്റെ മീനാക്ഷി ഒരിക്കലും അവൾ അങ്ങനെ ആവില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒരു അമ്മയുടെ, അച്ഛന്റെ, ചേട്ടന്റെ, എല്ലാവരുടെയും വേദന എനിക്ക്. നിങ്ങളൊക്കെ എനിക്ക് പേടിയാ. ചെക്കിംഗ്. മീനാക്ഷി, മീനാക്ഷി താൻ ഇന്ന് മിസ് കൊച്ചിനായതിന്റെ ഒരു സെലിബ്രേഷൻ ആണല്ലോ ഇന്ന്. സോ വിൽ കം ആൻഡ് ജോയിൻ us പ്ലീസ്. തന്റെ ഈ മൂഡൊന്ന് മാറ്റാൻ വേണ്ടിട്ടല്ലേ മിസ് കൊച്ചിൻ ഞങ്ങൾ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത്. സോ ഹാവ് ഇറ്റ്. ഒന്നിൽ ഓറഞ്ച് ജ്യൂസ്, ഒന്നിൽ കോള. മീനു ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സ്വന്തം വിധി നിർണ്ണയിക്കാനുള്ള അവസരം തനിക്ക് തന്നെ വിട്ടു. എന്താന്ന് കാര്യം പറ. പ്ലീസ് അതെടുക്കാം, ഇതെടുക്കാം. ഏത്
തന്റെ ചേട്ടച്ചൻ ഒരു പരമ ബോറനാണ്. വെറും ഒരു കൺട്രി. അയ്യോ, ചേട്ടച്ചനെ പോലെ കൺട്രി ആക്കാനല്ലേ ഇവരെല്ലാം കൂടെ നോക്കുന്നത്. എനിക്കെന്തോ തല ചുറ്റുന്ന പോലെ. തല ചുറ്റുന്നോ? യു പെർഫെക്റ്റ്. ആം ഐ ഓക്കേ സുധ? യു പെർഫെക്റ്റ്. ആർ യു ഓൾറൈറ്റ്? ദേർസ് നത്തിങ് റോങ് വിത്ത് യു. പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. എക്സ്ക്യൂസ് മീ പ്ലീസ്, എക്സ്ക്യൂസ് മീ. ഔർ നെക്സ്റ്റ് ഐറ്റം ഈസ് ദി മോസ്റ്റ് മോഡേൺ ഇന്റർപ്രിറ്റേഷൻ ഓഫ് മോഹിനിയാട്ടം. Meenakshi, let's dance. Hey, bra, ha. Meenakshi, hey, wait, cool it, man. Bra. Meenakshi, hey. Let me be free, huh? Hey. പഠിച്ചത് മനസ്സിലാക്കാൻ മതി. കേടിനകത്ത് കേടിനകത്ത് ഇനി ഇതിന്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങി നിന്റെ മുട്ട ഞാൻ തല്ലിയടിക്കും. ലക്കില്ലാതെ കണ്ട എരപ്പാളികളുടെ കൂടെ അഴിഞ്ഞാണോ നടക്കുന്നു? അലവലാതി നിന്റെ തലവഴി ഞാൻ തിളച്ചെണ്ണ പോലെ ഒഴിക്കും. സർവ്വത് നശിപ്പിക്കാൻ പറഞ്ഞ സന്ധ്യത നീ പിറന്നപ്പോ തന്നെ പെറ്റ തള്ളയെ തിന്നില്ല. വേണ്ട, പറഞ്ഞാ കൂടിപ്പോ. പഠിത്തം നിർത്തുക, വീട്ടിൽ കൊണ്ട പൂട്ടിയിടുക. എന്താ ഇതൊക്കെ? ആർക്കാ ഭ്രാന്ത്? തനിക്കോ അതോ ആ കുട്ടിക്കോ? എടോ, ഇതൊക്കെ അറ്റ കയ്യ. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയ ആ കുട്ടിക്ക് എന്താ തോന്നാന്നറിയോ? വാശി, വൈരാഗ്യം, പിന്നെ താൻ പിടിക്കുന്നിടത്ത് നിക്കില്ല അറിയോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറ. അതേ, സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാ വേണ്ടത്. അല്ലെങ്കിൽ തന്നെ ആ കുട്ടി ഇപ്പൊ എന്ത് തെറ്റാ ചെയ്തേ? തലയ്ക്ക് വിളിവില്ലാതെ വേഷവും പോലോ. ഈയുടെ ഭാര്യ സാർ അവളെ കണ്ടിട്ടുണ്ടോ? അതിപ്പോ തന്റെ ഈ വേഷം വൃത്തികേടാണ് ഞാൻ പറഞ്ഞ താ സമ്മതിച്ചു തരുവോ? അതുപോലെയാണോ പെൺപിള്ളാരെ? നാലു പേരുടെ മുമ്പിൽ ഒരു കൂസലില്ലാതെ പറയാൻ തന്നെ എനിക്ക് അറിയുന്നു. അതിലൊന്നും ഒരു തെറ്റും പറയാൻ പറ്റുകയില്ല. താൻ വെറുതെ മനസ്സുകൊണ്ട് ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുക. എടോ, അവള് മുന്നോട്ട് കുതിക്കുമ്പോ താൻ പിന്നോട്ട് ഉരുളുക, അതാ സത്യം. മോളെ മീനാക്ഷി, മോളെ എന്റെ പൊന്നു മോളി, വാതിലങ്ങോട്ട് തുറ. ദേഷ്യപ്പെട്ടത് വേറെ ആരും അല്ലല്ലോ, കുഞ്ഞിന്റെ ചേട്ടച്ചനല്ലേ. അതിനിങ്ങനെ അങ്ങോട്ട് പിണങ്ങിയാലെങ്ങനെ? വാതില് തുറക്കാൻ മോളെ. മീനാക്ഷി, ഒന്നും മിണ്ടുന്നില്ലല്ലോ. മീനാക്ഷി, മീനാക്ഷി, പറഞ്ഞ പോലെ എന്ത് കോലമായി ഇത്? എന്റെ ദൈവമേ, എങ്ങനത്തെ മുടിയായിരുന്നു അത്? മുഴുവൻ വെട്ടിമുറിച്ച് കളയേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ പോട്ടെ, മോൾ എന്തിനാ ഉണ്ണിക്കുഞ്ഞിനെ എങ്ങനെ വിഷമിപ്പിക്കുന്നേ? ആ മനസ്സ് നേരെ ദൈവം പൊറുക്കത്തില്ല മോളെ. അത്രയ്ക്ക് കഷ്ടപ്പെട്ട മോളെ ഈ നിലയിലാക്കിയത്. മോളെ ക്ഷമിക്കണേ എന്ന് ചേട്ടച്ചനോട് പോയി പറ. എഴുന്നേക്ക് വന്നാട്ടെ. അയ്യോ, അവള് എന്നെ തല്ലിയ ഞാൻ സഹിക്കും, പക്ഷേ ഇടി നിന്റെ ദേഹത്തോടുന്ന ചോര ഉണ്ടല്ലോ, ചോര അത് ഇവരുടെ അറിയോ? ഇവരുടെ പാലാ. അടിക്കടി ഇനി അടിക്കടി പെട്ട തള്ളയെ കൊന്നില്ലേ, ഇനി പാലേ കൊല്ലേ. ഇവിടെ ഇവിടെ എന്റെ ആരും പറ്റാ. ചെല്ലി ചെല്ല്, നിന്റെ നിർബല ചേട്ടത്തില്ല, അവരുടെ അടുത്തേ ഇനി നിന്റെ കാര്യം അവര് നോക്കിക്കോളും. പക്ഷെ നീ മറക്കരുത് എന്റെ ജീവിതമാണ് ഞാൻ നിനക്കത്. ചേട്ടച്ചൻ ആർക്കു വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല. ചേട്ടച്ചൻ ജീവിച്ചത് ചേട്ടച്ചന് വേണ്ടി തന്നെയാ. നോക്കിക്കൊല്ലണ്ട, എണ്ണി എണ്ണി ഞാൻ പറഞ്ഞുതരാം.
അവനവന്റെ അന്തസ്സിന്റെ അഭിമാനത്തിന്റെ പേരും പറഞ്ഞല്ലേ എന്റെ അച്ഛൻ ഇവിടെ ഇറക്കി വിട്ടത്. ഒരു പെണ്ണിനെ മോഹിപ്പിച്ചിട്ട് ചേട്ടച്ചിന് വലിയ ത്യാഗിയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു. അതിന് എന്റെ പേരും പറഞ്ഞ് അവരെ കൈയൊഴിഞ്ഞു. ഇന്നേ വരെ ചേട്ടച്ചൻ പിന്നെ അവരെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ചേട്ടച്ചനറിയില്ലെങ്കിലും എനിക്കറിയാം, അവരിപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. വല്യേട്ടനെയും ചേട്ടത്തിയെ മോശക്കാരാക്കിയിട്ട് നാട്ടുകാരുടെ സിമ്പതി ചേട്ടച്ചനെ നേടണമായിരുന്നു. അതിനാ ചേട്ടച്ചൻ എന്നെ വളർത്തിയത്. ചേട്ടച്ചൻ ഇതൊക്കെ കേൾക്കാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോച്ചി. ഇത് നമ്മുടെ മീനാക്ഷിയല്ല, അവൾ എന്നോട് ഇങ്ങനെ പറയത്തില്ല.